അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والسابقون الاولون من المهاجرين والانصار والذين تبعوهم باحسان رضي الله عنهم. صدق الله العلي العظيم. കേരള മുസ്ലിങ്ങളുടെ അനിശ്ചയ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് അലി ശിഹാബ് തങ്ങൾ അവർകൾ SKSF-ന്റെ നേതാക്കൾ, സുന്നീവന സംഘത്തിൻ്റെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും നേതാക്കൾ, പണ്ഡിതന്മാർ, സയ്യിദുമാർ, ഉമറാക്കൾ, മുഹിബ്ബീങ്ങളായ സഹോദരന്മാർ, ഈ ഒത്തുചേരൽ ഒരു സാലിഹ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു വലിയ സമ്മേളനം ഇവിടെ ഇന്ന് സമാപിക്കുകയാണ്. SKSF-ന്റെ പ്രവർത്തകർ നടത്തിയ ഒരു പുതിയ വിഷയം മൈനയിൽ പഴയത് തന്നെ പദത്തിൽ ഒരു പുതുമ, മദീന പാഷൻ. മദീന നമ്മുടെ ആവേശമാണ്. മദീന എല്ലാ ദുഷിച്ച സാധനങ്ങളെയും നീക്കിക്കളയുന്നതാണ്. അൽ മദീനത്തു കൽ കീർ, ഖബത്തിനെ നീക്കിക്കളയുന്നതും ശുദ്ധമായതിനെ, പരിശുദ്ധമായതിനെ നിലനിർത്തുന്നതുമാണ്. അത് മദീനത്തിൻ്റെ സ്വഭാവമാണെന്ന് ഷഫീഉന റസൂലുള്ളാഹി. اللهم حبب الينا المدينه كحبنا مكه او اكثر. മദീനയോട് ഞങ്ങൾക്ക് ഇഷ്ടം വേണം, മക്കത്തിനോടുള്ള ഇഷ്ടം പോലെ, അല്ലെങ്കിൽ അതിൽ കൂടുതലായി, രണ്ടിരട്ടി എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. മദീനയിൽ മോശപ്പെട്ട സാധനങ്ങളെ മുഴുവനും തള്ളിക്കളയുകയും നല്ലതിനെ മുഴുവനും സ്വീകരിക്കുകയും ചെയ്യും. മദീനയിലുള്ള ജനങ്ങളെ പറ്റി പരിശോധിച്ചാൽ ബഹുഭൂരിഭാഗം ആളുകളും യമനിൽ നിന്നുള്ളവരാണ്. അൽ യമനു ഈമാനുൻ, ഈമാൻ ആണ് യമന്, ഹിക്മത്തുമാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. മദീനയിൽ നേരത്തെ വന്നുകൂടിയ ആളുകൾ, ഔസ് ഖർജറജ് എന്ന് പറയുന്ന രണ്ട് വിഭാഗം ആളുകൾ, ആ രണ്ട് വിഭാഗം ആളുകളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സഹായിക്കാനായി മുന്നോട്ട് വന്ന അൻസാറുകൾ. അവരുടെ ഒറിജിൻ പ്രദേശം യമനിൽ നിന്നാണ്. അല്ലീമാനു യമാനിൻ വൽ ഹിക്മതു യമാനിയ. യമൻ ചരിത്രപരമായി വളരെ ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ്. സബാ എന്ന് പറയുന്ന സ്ഥലം, അത് യമനിൽ പെട്ടതാണ്. അവിടെ നിന്നുള്ള ആളുകൾ ധാരാളം മദീനത്തേക്ക് വന്നെത്തിയിട്ടുണ്ട്. ഔസും ഖസ്റജും എന്ന് പറയുന്ന രണ്ട് വിഭാഗം ആളുകളും യമൻകാരാണ്. മക്കയിലുള്ള പ്രധാനമായ ആളുകളിൽ അവരും യമൻകാരാണ്. കഅബത്തിൻ്റെ വലഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന യമൻ, ആ യമനിൽ നിന്ന് അവിടെയാണ് ഈമാൻ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക സന്ദേശം എത്തിച്ചു കൊടുക്കാനായി മുന്നോട്ട് വന്നവരിൽ പ്രധാനികൾ യമൻകാരാണ്. ഹദറമികൾ, സാദാത്തുക്കൾ, ബാഫക്കി കുടുംബം, ഷിഹാബ് കുടുംബം ഒക്കെ യമനിൽ നിന്നുള്ളവരാണ്. മദീനത്ത് വന്ന് താമസമാക്കിയ പ്രധാനപ്പെട്ട ആളുകൾ അവരും യമൻകാർ തന്നെയാണ്.
അതിൽപ്പെട്ട പ്രധാനമായ രണ്ട് വിഭാഗം ആളുകളാണ് റസൂലുള്ളാഹിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. ഒന്ന് ഔസും ഒന്ന് ഖസറജും. രണ്ട് വിഭാഗം ആളുകളും യമൻകാർ. യമൻകാരായ ആളുകൾ തന്നെയാണ് ആദ്യമായി കഅബത്തിന് പൊതപ്പിച്ചത്, അതിന് കില്ല നൽകിയത് അവരാണ്. ജുർഹും ഗോത്രക്കാർ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം മക്കയിൽ വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനെയും തന്റെ ഭാര്യ ഹാജറയും കൊണ്ടുവന്ന് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന് മക്കത്താക്കി. അങ്ങനെ അവരുമായുള്ള ബന്ധം ഖുറൈശികളുടെ ആരംഭം തുടങ്ങുന്നത് യമനിൽ നിന്നാണ്. ജുർഹും ഗോത്രക്കാർ അവിടെ വന്ന് താമസിക്കുകയും ആ ഗോത്രത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം കല്യാണം ചെയ്യുകയും ആ കല്യാണം ചെയ്തതിനെ തുടർന്നുണ്ടായിട്ടുള്ള മക്കൾ ഖുറൈശികൾ. ഖുറൈശികളുടെ തുടക്കം അവിടെ നിന്നാണ്. അപ്പൊ ചുരുക്കത്തിൽ എല്ലാ നിലയിലും ആദരിക്കപ്പെടുന്ന മനുഷ്യർ വന്നെത്തിയിട്ടുള്ള സ്ഥലം മക്കയും മദീനയും. മക്കയിൽ നോക്കുകയാണെങ്കിൽ അവിടെയും ജുർഹം ഗോത്രക്കാരായ ഖുറൈശികൾ അവർ അസിൽ വന്നെത്തിയത് യമനിൽ നിന്ന്. അപ്പൊ ആ നിലക്ക് പരിശുദ്ധമായ സ്ഥലങ്ങളിൽ നിന്ന് ശുദ്ധമായ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നവരാണ് മുഅ്മിനീങ്ങളുടെ തുടക്കക്കാർ, അൻസാറുകൾ. അവരെ പറ്റിയാണ് അല്ലാഹു തആല പറഞ്ഞത്, വല്ലദീന തബഅഹും ബിഹ്സാൻ വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിറുകളായ ആളുകൾ മക്കയിൽ നിന്നുള്ളവർ അധികവും. അൻസാറുകളായ ആൾ എന്ന് പറഞ്ഞത് ഔസും ഖസറജും. ഈ രണ്ട് വിഭാഗവും ഏറ്റവും പ്രധാനമായ കുടുംബവും ഗോത്രവും ഒതുങ്ങുന്ന യമനിൽ നിന്നുള്ളവർ. അവിടെയാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ധാരാളം കഥകൾ. ബൽക്കീസ് രാജ്ഞിയുടെ സ്ഥലം അവിടെയാണ്, സഭ അവിടെയാണ്, വലിയ സൈലുൽ അരിം എന്ന് പറയുന്ന വലിയ ജലാശയത്തിന്റെ സ്ഥലവും അവിടെയാണ്. ആ നിലക്ക് എല്ലാം കൊണ്ടും പരിശുദ്ധമായ സ്ഥലം, പരിശുദ്ധമായ ജനങ്ങൾ വന്ന് അധിവസിച്ചിട്ടുള്ള സ്ഥലം. മോശമായ ആളുകൾ അവിടെ വരികയാണെങ്കിൽ അവരെ തള്ളിവിടുന്ന സ്ഥലം, അവിടെ സ്വീകാര്യമല്ല. രോഗം, കാര്യമായ രോഗം അവിടെ ഉണ്ടാവുകയില്ല. താവൂൻ പ്ലാഗ് രോഗം അവിടെ വരികയില്ല. മദീനത്ത് അല്ലാഹു കാത്തിരിക്കും. ദജ്ജാലും അവിടെ വരാൻ സാധ്യമല്ല. ആളുകളെ ദുഷിപ്പിക്കുന്ന ദജ്ജാൽ, മനുഷ്യരെ പേപ്പിക്കുന്ന ദജ്ജാലിങ്ങൾ അവിടെ ഉണ്ടാകുകയില്ലെന്ന് ഷഫീഉന റസൂലുള്ളാഹി. ആ നിലക്കുള്ള മദീനയുടെ സ്നേഹവും മദീനക്കാരുടെ നല്ല പ്രവർത്തനവും മദീനക്കാരുടെ സഹകരണവും അവർ ലോകത്ത് ഇസ്ലാം എത്തിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള സഹായങ്ങളും വളരെ വലുതാണ്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ധാരാളമുള്ളത്, ധാരാളം ആളുകൾ എത്തിച്ചേർന്നത് യമനിൽ നിന്നുള്ള സാദാത്തുക്കളാണ്. ഇവിടെ വന്നെത്തിയത് കേരളത്തിൽ വന്നെത്തിയവരിലും യമനിൽ നിന്നുള്ള സയ്യിദുമാരാണ്. ഹൈദരാബാദിലുള്ള മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ സയ്യിദന്മാരുടെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പറയുന്നത്, അൽ ഈമാനു യമാനിൻ വൽ ഹിക്മതു യമാനിയ. യമനിക്കാരാണ്. ആ യമൻകാരുടെ സ്വഭാവം എല്ലാരോടും അറക്കു അഫ്ഇദതൻ, അവർ മനസ്സ് വളരെ ലോലമായവരാണ്, നല്ല സ്നേഹം കാണിക്കുന്നവരാണ് ഷഫീഉന റസൂലുള്ളാഹി. അപ്പോൾ മദീനയുമായി ബന്ധപ്പെട്ട്, മദീനത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട്, മക്കന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കാലം തൊട്ട് മദീനയിൽ താമസിച്ച ആളുകളിൽ പ്രഗത്ഭരായ ആളുകൾ യമനിൽ നിന്ന് വന്നെത്തിയവർ. അവർ തന്നെ ലോകത്ത് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാനും മുന്നോട്ട് വന്നവർ. ആ നിലക്ക് യമനും ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ എത്തി ചേർന്നിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല മദീനത്തിൻ്റെ പരിശുദ്ധിയിൽ നിന്ന് ശുദ്ധമായ അവസ്ഥയിൽ എത്തിച്ചേരാൻ മദീനത്തിൻ്റെ മെസ്സേജ്, മദീന നൽകിയ മെസ്സേജ് അത് ലോകത്ത് മുഴുവനും എത്തിക്കാൻ മദീന സ്വീകരിച്ചിട്ടുള്ള മഹാന്മാരായ സയ്യിദുമാർ, മിക്കവാറും യമനിൽ നിന്നുള്ളവർ, അവരാണ് ലോകത്തേക്ക് മുഴുവനും ഈ മെസ്സേജ് എത്തിക്കാൻ ശ്രമിച്ചതും അതാണ് ഫലവത്തായിട്ടുള്ളതും. ഏഷ്യയിൽ, തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിലും അതുപോലെ ഹൈദരാബാദിലും ഒക്കെ എത്തിച്ചേർന്ന ഈ മെസ്സേജുകൾ അവർ വഴിയാണ്. ആ മദീന
അവിടെ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള കാര്യങ്ങൾ അതാണ് അൻസാറുകൾ. അവരാണ് ഔസ്, അവരാണ് ഹസറജ്. ആ രണ്ട് വിഭാഗം ആളുകളും പ്രധാനമായ ഗോത്രങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മ സ്വീകരിക്കാനും നന്മനെ ഉൾക്കൊള്ളാനും നന്മ ലോകത്തെത്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സയ്യിആയ മോശമായ കാര്യങ്ങളെ മുഴുവനും മദീന തള്ളിക്കളയും. രോഗമായ മോശമായ രോഗങ്ങളെയും അവിടുന്ന് തള്ളിക്കളയും. മോശപ്പെട്ട ജനങ്ങൾ, ദജാലടക്കമുള്ള ആളുകൾക്ക് പ്രവേശനം തന്നെ നൽകപ്പെടുകയില്ല. മദീനത്തിൻ്റെ എല്ലാ കവാടങ്ങളിലും മലായിക്കത്തിൻ്റെ കൂട്ടങ്ങളാണ് തടയാനിരിക്കുന്നത്. അങ്ങനെയുള്ള മദീന നമുക്ക് രക്ഷ നൽകാൻ, നമുക്ക് പരിശുദ്ധി നൽകാൻ, നമുക്ക് മെസ്സേജ് നൽകാനുള്ള സൗകര്യത്തിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.